ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കലിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പുതുപ്പള്ളിയിൽ കെട്ടിവെച്ച പോലും കിട്ടാത്ത വിധമുള്ള തോൽവി പാർട്ടിക്ക് കനത്ത ആഘാതമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് പുതുപ്പള്ളി ജനം വോട്ട് നൽകുമെന്നാണ് ബി ജെ പി പ്രചരണത്തിലുടനീളം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും കേരള വിരുദ്ധ സമീപനവും തിരിച്ചറിഞ്ഞാണ് പുതുപ്പള്ളിക്കാർ പ്രതികരിച്ചത് ഒരു സംശയവും വേണ്ട ജില്ലാ പ്രസിഡന്റിനെ തന്നെ മത്സരിപ്പിച്ചിട്ടും എല്ലാ സന്നാഹങ്ങളും ഒരിടത്ത് കേന്ദ്രീകരിച്ചിട്ടും ഉണ്ടായിരുന്ന വോട്ട് പോലും നഷ്ടപ്പെട്ടു പുതുപ്പള്ളിയിലും ബി വോട്ട് പി എന്നാണ് കണക്കുകൾ ഉദ്ധരിച്ച് ഇടതുമുന്നണി ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി നേടിയതിനേക്കാൾ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നഷ്ടപ്പെടുകയും വോട്ട് ശതമാനം എട്ട് പോയിൻറ്റ് എട്ട് ഏഴിൽ നിന്ന് അഞ്ച് പോയിന്റ് പൂജ്യം രണ്ടിലേക്ക് കൂപ്പൂത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് സീറ്റ് നേടാമെന്ന് ബി പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും എ ക്ലാസ് മണ്ഡലങ്ങളാണെന്നാണ് വാദം വിലക്കയറ്റം കേരളത്തോടുള്ള അവഗണന സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൽ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് മണിപ്പൂരിൽ ഉൾപ്പെടെ നടക്കുന്ന കലാപങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം പുതുപ്പള്ളിയിൽ ചോദ്യമുയർന്നു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളമാകെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ബി ജെ പി ഭയക്കുന്നത് സംസ്ഥാനത്ത് നേതാക്കളുടെ തമ്മിലടിയും അണികളുടെ കൊഴിഞ്ഞുപോക്കും ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇല്ലാതാക്കിയ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഏകഘടകക്ഷിയായ ബി ഡി ജെ എസും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് പാർലമെന്റിൽ ഏഴ് സീറ്റ് നൽകിയില്ലെങ്കിൽ എൻ ഡി എ ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് ബി ഡി ജെ എസ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്